ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ഫോർ യു ഇറ്റ് ഇസ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ 25-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ചെയ്തിട്ടുള്ള 13-ാമത്തെ ദിവസത്തെ സ്പ്ലിറ്റെൻസിന് വേണ്ടിയിട്ടുള്ള ഹോം റെമഡീസ് ആണ് ഇന്ന് ചെയ്യേണ്ടത്. സ്പ്ലിറ്റെൻസ് ഇനിയും മാറിയില്ല എന്ന് കുറെ പേര് പറയുന്നുണ്ട്. അങ്ങനെ മാറാത്തവർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുടിയുടെ തുമ്പ് ഇന്ന് ഒന്നും കൂടി വെട്ടിയതിന് ശേഷം സ്പ്ലിറ്റെൻസിന് വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്ന ഹോം റെമഡീസ് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടേ 100% ഉറപ്പ് ഇനി അങ്ങോട്ട് സ്പ്ലിറ്റെൻസ് ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ സ്പ്ലിറ്റെൻസിന് മേലെ ആ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, സ്പ്ലിറ്റെൻസ് പോകത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ മുടിയുടെ തുമ്പ് വെട്ടിയതിന് ശേഷം ഈ ട്രീറ്റ്മെന്റ് ചെയ്യുക, അപ്പോൾ സ്പ്ലിറ്റെൻസ് വരില്ല. ഓക്കെ, ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ 25-ാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ടിപ്പ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഹെയർ ഗ്രോത്തിനായിട്ടും അല്ലെങ്കിൽ ഹെയർ കെയർ ആയിട്ടും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ 5 മെയിൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് മുടിക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നതും മുടി കൊഴിച്ചൽ ഉണ്ടാക്കുന്നതും ഡാൻഡ്രഫ് ഉണ്ടാക്കാനും ഒരുപാട് എന്താ പറയുക ഒരുപാട് കാരണങ്ങൾക്കൊന്നാണ് നമ്മൾ ചെയ്യുന്ന 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ മാറ്റണം. അതല്ലെങ്കിൽ നമുക്ക് ഭാവിയിലാണെന്നുണ്ടെങ്കിലും അതല്ല നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഹെയർ പ്രോബ്ലംസിനും കാരണമാകുന്നതാണ് ഈ 5 കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഈ 5 കാര്യങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഒരു തോർത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവർക്കും കൂടി ഒരു ടവൽ എടുക്കുന്നത് നമുക്ക് ഡാൻഡ്രഫ് പോലെയുള്ള സംഭവങ്ങൾ പടരാനായിട്ട് പറ്റും. അതായത് നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരാൾക്ക് ഡാൻഡ്രഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിലേക്കും ഡാൻഡ്രഫ് വരാനായിട്ട് കൂടുതലും ചാൻസ് ടവൽ എല്ലാവരും ഒരെണ്ണം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി തൊട്ട് ആരും എല്ലാവരും യൂസ് ചെയ്യുന്ന ടവൽ എടുക്കരുത്, സെപ്പറേറ്റ് ആയിട്ട് ടവലായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പ്, നല്ല ഗ്യാപ്പുള്ള ചീർപ്പ് ഇന്ന് തൊട്ട് ആക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഈ വീഡിയോസിലൊക്കെ കാണിക്കുന്ന പോലെ നല്ല ഗ്യാപ്പുള്ള ചീപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പുള്ള ചീർപ്പ് എടുക്കാനായിട്ട് പറയുന്നത്. മറ്റേ ചീർപ്പാകുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് പൊട്ടിപ്പോകാനായിട്ട് കാരണമാണ്. മൂന്നാമത്തേത് ഇതേപോലെ തന്നെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉപയോഗിക്കുന്ന ചീർപ്പ് ഉപയോഗിക്കാതിരിക്കുക, നമുക്ക് മാത്രമായിട്ട് ഒരു ചീർപ്പ് എടുത്തു വയ്ക്കുക. കാരണം അങ്ങനെ എല്ലാവരും ഉപയോഗിക്കുന്ന ചീർപ്പ് എടുക്കുന്നതും ഡാൻഡ്രഫ് പോലെയുള്ള തലയിൽ വരുന്ന പ്രോബ്ലത്തിന് കാരണമാണ് എല്ലാവരും ഉപയോഗിക്കുന്ന ചീർപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചീർപ്പും ഓരോ ടവലും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാലാമത്തെ കാര്യം ഷാംപു യൂസ് ചെയ്യുന്നത്. ഷാംപു യൂസ് ചെയ്യുന്നത് കൊണ്ട് അത്രയ്ക്ക് വലിയ പ്രോബ്ലം ഇല്ല. അത് ഒരിക്കലും തലയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഷാംപു വെച്ചിട്ട് എങ്ങനെയാണ് തല വാഷ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് 1-ോ 2-ോ ഡ്രോപ്പ് ഷാംപു എടുത്തിട്ട് നമ്മൾ ഒരു കപ്പിലേക്ക്, കപ്പിൻ്റെ പകുതിയോളം വെള്ളത്തിലേക്ക് വേണം ഈ 2 ഡ്രോപ്പ് ഷാംപു എടുക്കാനായിട്ട്. ആ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം തല മുടിയിലേക്ക് കഴുകുക. പരമാവധി സ്കാൾപ്പിലേക്ക് ഷാംപു അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, നമ്മൾ കിടക്കുമ്പോൾ ഒരിക്കലും മുടി അഴിച്ചിട്ട് കിടക്കാതിരിക്കുക. ഇങ്ങനെ മുടി അഴിച്ചിട്ട് കിടക്കുന്നത് സ്പ്ലിറ്റെൻസ് വരാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കൊഴിയാനായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾക്കും കാരണമാണ് മുടി അഴിച്ചിട്ട് കിടക്കുന്നത്. അപ്പോൾ മുടി എന്നും പിന്നിയിട്ടോ അതല്ല ബൺ സ്റ്റൈലോ കെട്ടി കിടക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലും ഡാൻഡ്രഫും അതുപോലെയുള്ള നമ്മുടെ ഹെയറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെല്ലാം കാരണമാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന 5 എണ്ണമാണ് ഇത്. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേ 25-ൽ ഞാൻ ഇന്നൊരു ഹെയർ സ്റ്റൈൽ ആൻഡ് മേക്കപ്പ് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ കുറെ നാൾ മുൻപ് എൻ്റെ ഒരു പഴയ ഫോട്ടോസ് ഞാൻ തംബ്നെയിൽ ഇടുമ്പോൾ എല്ലാവരും ചോദിച്ചിരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഞാൻ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സൂപ്പർ ബ്യൂട്ടി കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ കുറെ പേരൊക്കെ എൻ്റെ അടുത്ത് കുറെ നാളായി ചെയ്യാൻ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് പിണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ആ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഇന്ന് ചെയ്ത് കാണിക്കുന്നു.
അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ എന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു കുഞ്ഞു ബെൽബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ഓക്കെ ബൈ, ഇറ്റ്സ് മീ ഗീതു.